പിന്നെ ആരെല്ലായിട്ടുള്ള ചായക്ക് ഉണ്ടാക്കില്ല അറിയില്ലേ നമുക്കുണ്ടോ നമുക്ക് മാത്രമേ ഗ്ലാസ് വെച്ചേക്കാറല്ലേ അപ്പൊ ഇവിടെ രാവിലെ തന്നെ ചായക്ക് ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് ചായ കുടിച്ചിട്ട് തൊടത്ത് പോണ്ടാ പരിപാടി ഉണ്ടപ്പം നല്ല ടൈം ആയിട്ടില്ല കേട്ടോ അന്നേ ഉള്ളു നമ്മൾ അപ്പൊ ഞാനൊരു ആറര ടൈമിൽ എണീറ്റ് അടുക്കളയ്ക്ക് വന്നപ്പോൾ ഇക്ക ചായ കെട്ട് കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്ക് നേരത്തെ തോട്ടത്തിൽ പോകണം അതിന് വേണ്ടിയിട്ടാണ് അവർ ചായ കെട്ട് കുടിച്ചിട്ടാണ് തോട്ടത്തിൽ പോവുക അപ്പം ഇതാണ് കേട്ടോ മക്കളെ നമ്മളെ വീട് വരുന്നത് ഇക്കാൻ്റെ വീട് വരുന്നത് അപ്പം ഞാൻ രാവിലെ തന്നെ നീച്ചിട്ട് എൻ്റെ സ്ലിം ടീ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഇക്കയും ഉപ്പയും തോട്ടത്തിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ അവർ കുറച്ച് നേരത്തെ ഇപ്പോൾ പോകാറുണ്ട് ഇക്ക കടയിൽ പോകുന്നതിന് കുറച്ച് മുന്നേ ആയിട്ടാണ് വരാറ് അവിടെ എന്തൊക്കെയോ പരിപാടികൾ ഉണ്ടെന്ന് പറഞ്ഞ് രാവിലെ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ അപ്പോൾ രണ്ടാളൂടിയാണ് പോകാറ് അപ്പോൾ എൻ്റെ സ്ലിം ടീ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനത് വെള്ളത്തിൽ ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ രാവിലെ മോർണിംഗ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഉമ്മ എണീറ്റ് കിടന്നതാണ് ഒരു ആറര അല്ല ആറേക്കാല് ആ ഒരു ടൈമിലാണ് അടുക്കളയ്ക്ക് പണിക്ക് വരല് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ മുറ്റടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതൊക്കെയാണ് കേട്ടോ കുറേ ദിവസമായി ചെയ്യണമെന്ന് വിചാരിച്ച് ടൈം കിട്ടാത്തൊരോ സംഭവങ്ങളുണ്ട് ടൈം കിട്ടാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം ഉണ്ടാക്കലാണ് കേട്ടോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കലല്ല കാരണം ഞാൻ ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറിയ ചെറിയ സംഭവങ്ങളെ ചെയ്യണമെന്ന് വെച്ച് നാളെ ചെയ്യാമെന്ന് വെച്ച് മാറ്റി വെച്ച കുറച്ച് സംഭവങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഇന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് കൊറിയർ ഓഫീസിലൊന്നും പോകാനില്ല അപ്പം അതുകൊണ്ട് ഇന്ന് എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലിരിക്കാമെന്ന് വിചാരിച്ച ദിവസമാണ് അപ്പോൾ ഇതൊക്കെ പിന്നെ സാധാരണ ഞാൻ ചെയ്യുന്ന പരിപാടികളാണ് മുറ്റടിക്കുക അകടിക്കുക തുടക്കുക അലക്കുക അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ അലക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ അലക്കുന്ന ഒരു സ്വഭാവമാണ് ഇവിടെ ഉള്ള എല്ലാവർക്കും കാരണം ഈ ഉപ്പ ഉപ്പാൻ്റെ രാവിലെ 6 മണി അല്ല 6:30 അലക്കിയിടും ഉമ്മ ഉമ്മാൻ്റെ അലക്കും ഞാൻ എൻ്റെ അലക്കും ഇക്കാൻ്റെ പിന്നെ ഞാൻ തന്നെ കേട്ടോ അലക്കൽ അപ്പോൾ അങ്ങനെ എല്ലാവരും അവനവൻ്റെ പണികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമ്മളെ വീട്ടിൽ പണി വളരെ കുറവാണ് കുറവാ മീൻസ് എല്ലാവരും അവനവൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ചെയ്തു വെക്കും പിന്നെ നമുക്ക് ചെയ്യാൻ സിമ്പിളല്ലേ കാരണം എല്ലാവരും അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കുറേ ഭാരം പിടിച്ച പണി ഉണ്ടാവില്ല അല്ലേ പിന്നെ ഞാൻ ഓടിലുണ്ടായിരുന്ന കുറേ മാറാലൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തട്ടി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം കുറേ ദിവസമായി ഞാനിങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സൈഡിൽ നല്ല മാറാല കണ്ടു അപ്പം ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കാരണം ഒഴിവുള്ള ദിവസം ഞാൻ തന്നെ ഉണ്ടോ അതൊക്കെ ക്ലീൻ ചെയ്യൽ കാരണം ഇത് കുറച്ച് ഹൈറ്റ് ഉള്ളവർക്കാണ് ഇങ്ങോട്ട് എത്തുക പിന്നെ ആ ഒരു ഞാൻ പിടിക്കുന്ന സംഭവം ഹൈറ്റൊക്കെ കൂട്ടേണ്ട അപ്പോൾ ഇതൊക്കെ ഞാനാണ് ഇടയ്ക്കൊക്കെ എടുക്കാറ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളെ ഫാമിലി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഇന്ന് ഞാൻ ഫുൾ ക്ലീനിങ്ങിനായിട്ട് ഒരുങ്ങിയ ദിവസമാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇനി പുറത്തത്തെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു ഞങ്ങൾക്ക് ഹസു ഒരുപാട് വലിച്ചു വാരി ഇട്ടതൊക്കെ ഉണ്ട് അവൻ്റെ പാനും പെൻസിലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മളെ ടി വി ഒക്കെ ഉള്ളത് ഇവിടെയാണ് ഉമ്മ കിടക്കാറ് താഴെയാണ് കേട്ടോ ഈ റൂമിലെ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ മണിയറ കേട്ടോ നമ്മൾ എൻ്റെ കല്യാണം അയച്ചുകൊണ്ടിരുന്ന ഞങ്ങളെ റൂം ഇതായിരുന്നു പിന്നെ ഞാൻ ഇക്കാൻ്റെ ജ്യേഷ്ഠന് അപ്പുറത്ത് വീടെടുത്ത് പോയപ്പോൾ അവർ പോയപ്പോൾ മുകൾക്ക് ഞങ്ങൾ കയറിയതാണ് ഇവിടെയായിരുന്നു കേട്ടോ എൻ്റെ റൂം എന്ന് പറഞ്ഞാൽ എല്ലാ റൂമും ചെറിയ ചെറിയ റൂമാണ് കാരണം ഓടിട്ട വീടല്ല പഴയ വീടല്ല ഒരുപാട് വർഷം പഴക്കുള്ള വീടാണ് എൻ്റെ ഇവിടുത്തെ ഉമ്മാനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന വീടാണ് കേട്ടോ ഉപ്പ വീട് പണി എടുത്തിട്ട് അതിലേക്കാണ് ഉമ്മാനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അന്ന് ഇത് വലിയ വീടാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാ പണിയൊക്കെ കഴിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഉമ്മാനെ കൊണ്ടുവന്നതെന്നൊക്കെ ഉപ്പ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് ഉപ്പാനെ കാണിക്കുന്നില്ലല്ലോ ഉപ്പ ഇല്ലേന്ന് ഉപ്പ ഉണ്ട് കേട്ടോ ഉപ്പാനെ ഞാൻ നെക്സ്റ്റ് ഏതെങ്കിലും വീഡിയോയിലൊക്കെ ആയിട്ട് കാണിക്കുക ഉപ്പാക്ക് വീഡിയോയിൽ വരാൻ മടി ഉണ്ടായിട്ടൊന്നുമല്ല അതൊക്കെ വെളിച്ചെണ്ണ കുപ്പി വരുമ്പോൾ കുപ്പി ഇല്ലേ കുപ്പി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അല്ല മാറ
പലേതും ആയിരുന്നു ഇവിടെ കച്ചറായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് റൂം പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ അധിക സംഭവങ്ങളും ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വെക്കൽ പഴയ വീടല്ലേ, എത്ര വർഷമായിട്ടുണ്ടാവും അത്? ഇതൊരു എത്ര വർഷമായിപ്പൊ ഈ പെരക്ക്? എത്ര വർഷമായില്ലേ? ആ കൊല്ലം പറഞ്ഞേര് 75 ഞങ്ങൾ കൂട്ടണ്ടേ. ഇപ്പൊ നല്ല കണക്കൂട്ട. 48 കൊല്ലം പഴക്കല്ല വീടാത്. ആ വീടൊന്ന് സുന്ദരമായ വലിയ രണ്ടെട്ടിന്റെ മേലെ, മനസ്സിലായോ? ഉമ്മാനെ കല്യാണം കഴിച്ചോണ്ടെന്ന് ഈ വീട്ടിക്കാണ് അന്ന് ഏറ്റവും ടോപ്പിലൊരു വീടായി വെള്ളേതി വശത്ത്, മനസ്സിലായോ? പഴയൊരു വീട് ഇതും തന്നെ. ആ ഇത്ര ഒരു വീട് ഇങ്ങനെ ഇല്ല. അതുകൊണ്ട് ഇത് പൊളിച്ചാൻ വായ്പക്ക് തോന്നണമില്ല. അപ്പൊ ഉമ്മാന്റെ വിശേഷമൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്, ഉമ്മാക്ക് സുഖമാണ്, ഉമ്മാക്ക് പെൺകുട്ടികളുണ്ടോന്നൊക്കെ ചോദിക്കാറുണ്ട്. ഉമ്മാക്ക് പെൺകുട്ടികളില്ല, ഉമ്മാന്റെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ വന്ന നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെയല്ലേ ആവേണ്ടത്, ഇല്ലാത്തതൊക്കെ നമ്മൾ തന്നെയല്ലേ ആക്കി കൊടുക്കേണ്ടത്. അപ്പോൾ എന്നാലും ഉമ്മയും ഞാനും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് കഴിയാറ്. കാരണം ഉമ്മാന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാനൊക്കെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. അപ്പോൾ ഉമ്മയും ഞാനുള്ള വ്ളോഗുകൾ, ഫാമിലി വ്ളോഗൊക്കെ തന്നെ ആയിരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൂടുതലായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ കുറേ ആയി Q&A ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ മതി. എന്നോട് കഴിയുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറേ പേര് ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെല്ലാം ഞാനൊരു Q&A നെക്സ്റ്റ് എന്തായാലും ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ ഏകദേശം 20K ആവാനായി തുടങ്ങി. അപ്പോൾ ഇതുവരെ ഞാൻ നമ്മളെ ചാനലിൽ Q&A ചെയ്തിട്ടില്ല. കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇങ്ങനെ ഒരു കുത്തായിട്ട് നിൽക്കുന്നുണ്ട് അവിടെ. അതിന് ആൻസറൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, എല്ലാം ഞാൻ പറയാം കേട്ടോ. ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൽ അറിയിച്ചാൽ മതി. അങ്ങനെ ഞാനിതാ തട്ടൊക്കെ നല്ല ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം തുടച്ച്, നമ്മൾ ചെറിയ ചെറിയ കുപ്പികളായിരുന്നു, നെയ്യിൻ്റെ കുപ്പി, അങ്ങനെ ഉപ്പ് മുളക് സാധാരണ നമ്മൾ വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ ബോട്ടിലേ അങ്ങനത്തെയാണ് കേട്ടോ ഇവിടെ വെക്കാറ്. അതൊക്കെ ഞാനിവിടെ പേപ്പറൊക്കെ വെച്ചിട്ട് തുടച്ച് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ മുകളിലത്തെ ഗ്ലാസ് നീക്കിയാലും ഇങ്ങോട്ട് വരില്ല, കാരണം അത് അവിടെ സ്റ്റെക്കായി കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് തുടക്കാൻ കുറച്ച് പണിയാണ് ഇതിൻ്റെ മുകളിലത്തെ ഷെൽഫിൻ്റെ ആ ഒരു ഗ്ലാസ് കേട്ടോ. എന്നാലും നമ്മൾ മെല്ലെ തുടച്ചെടുക്കാറുണ്ട്. അപ്പം നമ്മളെ വീട്ടിലെ പണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് പേരും ഒരുമിച്ച് ഭയങ്കര സ്പീഡുള്ള ആളുകളാണ്. പണി എടുക്കാൻ തുടങ്ങിയ പിന്നെ ഞങ്ങൾ നിൽക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിലെ പണി ഏകദേശം ഒരു 11 അല്ലെങ്കിൽ 10:30 മണിക്കൊക്കെ എല്ലാ പണിയും കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കും. പിന്നെ ഞാനൊരു 2-3 ദിവസത്തത് അലക്കിയത് മടക്കി വെക്കാനുണ്ട്. മടക്കി വെച്ചത് താഴെയായിരുന്നു, അത് മേലോട്ട് കൊണ്ടുവന്നിട്ട് ഇനി ഓരോരുത്തരുടെ ഷെൽഫിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം താഴത്തു നിന്ന് മടക്കിയിട്ട് ഒരു വലിയൊരു ബണ്ടിലാക്കി മേലേക്ക് കൊണ്ടുവരലാണ്. ഇനി ഇവിടെ നിന്നും മടക്കിയിട്ട് ഞാൻ ഷെൽഫിലാക്കലാണ് കേട്ടോ. അപ്പം അതെല്ലാം മടക്കി വെക്കുന്ന പരിപാടിയാണ്. പിന്നെ റൂമൊക്കെ ഒരുപാട് മാറാലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്ത് ഇന്ന് സത്യം പറഞ്ഞാൽ ഫുൾ ക്ലീനിങ്ങും എല്ലാം ആയിട്ടുണ്ടായിരുന്നൊരു ദിവസം തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് മാറാലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഓടിൻ്റെ വീടാകുമ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് വരുമല്ലോ, വാർപ്പിൻ്റെ വീടിന് വരൂല എന്നല്ല, പക്ഷെ പെട്ടെന്ന് എനിക്ക് തോന്നുന്ന ഓടിനായിരിക്കും. അങ്ങനെ ഏകദേശം നമ്മളെ റൂമൊക്കെ ഇപ്പോൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വെസ്റ്റേൺ ടൈപ്പൊക്കെ ഇവിടെ ഹാങ്ങിങ്ങിൽ വെച്ചതായിരുന്നു, അതൊക്കെ ഒന്ന് മാറ്റി കുറച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇവിടെ ഒരുപാട് സംഭവം ഓൺലൈൻ സ്റ്റോറത്തെ ഡ്രസ്സ് ഐറ്റംസ് ഉണ്ടാവും, അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സ് ഉണ്ടാവും. അങ്ങനെ ഇതാ ഷെൽഫിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറേ ദിവസമായി മടക്കി വെച്ച് ക്ലീൻ ചെയ്തിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ ഇന്ന് എല്ലാ പരിപാടിയും കഴിച്ചിട്ടുണ്ട്. പിന്നെ ഹസൂൻ്റെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒരുപാട് പണിയെടുത്ത ദിവസം കൂടിയാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് പണിയെടുക്കുന്നതുകൊണ്ട് നമ്മളെ പണിയൊക്കെ പെട്ടെന്ന് കഴിയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഫാമിലി വ്ലോഗ് ആൻഡ് ഫാമിലി ട്രിപ്പൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ തൽക്കാലം നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.